फ्रेंड्स जोफोरिन्റെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിലേക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലേക്കുമാണ് രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം അവിടേക്ക് അക്കൗണ്ട്സ് മാനേജറെ ആവശ്യമുണ്ട് കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ പിടിപി നഗറിലുള്ള ഹെഡ് ഓഫീസിലേക്ക് അക്കൗണ്ട് മാനേജറെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് യോഗ്യത പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് സിഎ ഓർ ഐസിഡബ്ല്യുഎ അതുപോലെ എംകോം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയം ആവശ്യമാണ് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് പറയുന്നത് 50 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ശമ്പളം 40,000 രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലേക്ക് 3 വർഷത്തിലേക്കാണ് നിയമനം നടക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി 22/11/2022 നവംബർ 22-നുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഡയറക്ടർ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം പി ടി പി നഗർ തിരുവനന്തപുരം 38 എന്ന അഡ്രസ്സിലാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷകൾ സമർപ്പിക്കുക നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഒരു അറിയിപ്പാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഗുരുവായൂർ ദിവസത്തിലേക്കുള്ള ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് 26/11/2022 നവംബർ 26-ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് 10th ലെവൽ അതുപോലെ +2 ഡിപ്ലോമ മെഡിക്കൽ ലബോറട്ടറി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കും ഗ്രാജുവേറ്റ് മെഡിക്കൽ BSc മെഡിക്കൽ ലബോറട്ടറി കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് +2 നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം കൂടാതെ +2 ലെവലിൽ കുറഞ്ഞത് 50% മാർക്കെങ്കിലും നേടിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ നമ്മൾ കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം ഡിപ്ലോമ ഓർ പോസ്റ്റ് ഡിപ്ലോമ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കഴിഞ്ഞവർക്കും അതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് 04-7-1-2-3-3-9-7-7 എന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്യുക താല്പര്യമുള്ള എല്ലാവരും തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു